നമ്മളെല്ലാവരും വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് വിഭവങ്ങളുണ്ട് അല്ലേ. അപ്പോൾ സ്ഥിരമായിട്ട് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നുമല്ലേ. കുട്ടികൾക്കാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലൊക്കെ ഒരു മടുപ്പ് തോന്നുമല്ലോ അല്ലേ. അങ്ങനെ മടുപ്പൊന്നും തോന്നാത്ത രീതിയിൽ വ്യത്യസ്തമായിട്ട് വഴുതന വെച്ചിട്ട് ഞാനൊരു അടിപൊളി വിഭവമാണെന്ന് ഉണ്ടാക്കാൻ പോണേ. അതെന്താന്ന് നമുക്ക് നോക്കി നോക്കിയാലോ. അപ്പോൾ ചിരുളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് നമ്മൾ ഈ വഴുതനങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ. വഴുതനങ്ങിതാ നല്ല രീതിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം നമുക്ക് വെള്ളത്തിൽ ഇട്ടേക്കെട്ടോ. കാരണം അതിൻ്റെ ഒരു കളറ് മാറി വരും. അത് മാറാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ആ സമയമ്പോൾക്ക് ഇത് കളറ് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളത്തിലിടാണ്. അപ്പോൾ ഈ വിഭവം ഉണ്ടാക്കാൻ നമുക്ക് ഇതാ കുറച്ച് തൈര് വേണം കേട്ടോ. ഇതൊരു അര ഗ്ലാസ് തൈര് ഉണ്ടാവേ. അപ്പോൾ ഈ തൈര് മാത്രം പോരാ. അപ്പോൾ ഈ തൈരിക്ക് ഇതാ ഇത്തിരി ഉപ്പ് ചേർക്കണം. ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കണം. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതാ കുറച്ച് ഇഞ്ചി, അതായത് രണ്ട് കഷ്ണം ഇഞ്ചി, മൂന്ന് പച്ചമുളക്, ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി കൂടിയിട്ട് ഈ ഒരു സംഭവത്തിലിട്ട്, അതായത് നമ്മളീ ചെറിയ കുഞ്ഞുരലിലിട്ട് ചതക്കുകയാണ്. അപ്പോൾ അതാ ഇതും അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളെ പരിപാടിക്ക് കിടക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ചട്ടി വേഗം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചട്ടിയിൽ നിന്ന് ഇതാ പുകയൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് അതാ ഗുമു ഗുമാന്ന് വരുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ കടുകിട്ട് കൊടുക്കുക. കടുക് ഇതാ പൊട്ടി കഴിയുന്നതിൻ്റെ കൂടെ തന്നെ ഉഴുന്നാണ് ഇട്ടിട്ട് കൊടുക്കണേ. ഒരു സ്പൂൺ ഉഴുന്ന്. അടുത്തതായിട്ട് കാൽ സ്പൂൺ ഉലുവ. കാൽ സ്പൂൺ തന്നെ നല്ല ജീരക കേട്ടോ. അതിനുശേഷം ഇതാ ഒരു മൂന്നാല് വറ്റൽമുളക് ഞാനിങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തു. വേഗം തന്നെ നമ്മളെ കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമ്മൾ ആദ്യം തന്നെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകില്ലേ അതിട്ട് കൊടുക്കുകയാണേ. അതും കൂടി ഇങ്ങനെ ഇടുമ്പോണ്ടാവും ഒരു നല്ലൊരു മണം. അപ്പം മണം കൂടുതൽ നേരം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കണ്ട, വേഗം തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, അതായത് കരിഞ്ഞു. ഈ സമയത്തേ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മൺചട്ടിയാണല്ലോ, അപ്പോൾ അത് നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ നല്ല രീതിക്ക് തന്നെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂട് മതി നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വഴണ്ടിയെടുക്കാൻ. ഇപ്പോൾ നല്ല രീതിക്ക് വഴണ്ടിട്ടുണ്ട്. ഇനി ഞാൻ വേഗം ഗ്യാസ് ഓണാക്കട്ടെ. ഇനി ഞാൻ ചേർക്കാൻ പോണേ ചെറിയൊരു വല്യുള്ളി അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്തു. ഒരു സ്വല്പം ഉപ്പ് ചേർക്കാം കേട്ടോ, അതായത് ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ്. ഉള്ളിയെ ഒന്ന് വേഗം വാട്, മഴ ഇങ്ങനെ തൂങ്ങി നിൽക്കണ്ട്. അപ്പോൾ ഇതാ ചെറിയൊരു തക്കാളിയും കൂടി ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടിയാണ് ചേർത്ത് കൊടുക്കല്ലേ. ഗംഭീരമാവട്ടെ, അല്ലാപ്പം എന്താ പറയുക. അപ്പോൾ ഈ വാടി നിൽക്കണ ഈ തക്കാളി ഉള്ളിക്ക് ഇതിൻ്റെ ഈ രുചി ഒന്നും കൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഒരു ഇത്തിരി ഗരം മസാലയും കൂടി ഒന്ന് ചേർക്കട്ടോ. ഇതിൻ്റെ ലെവൽ വേറെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യത്തെ മണത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വേറൊരു മണം വരുന്നില്ലേ മനു? അത് വരുന്നുണ്ട്. വീണ്ടും നമുക്ക് തീയൊന്ന് ഓഫാക്കുക. കാരണം ഇനി ഞാൻ ചേർക്കാൻ പോണ ഇതിക്ക് പൊടികളാണ്, അപ്പം അത് കരിയാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് തീ ഓഫാക്കിയത്. നമ്മളെ ഈ വിഭവം ചൊക ചൊക ചൊകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കാൻ പോണേ. ഇപ്പോൾ ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി എന്തായാലും ചേർക്കണമല്ലോ, അപ്പോൾ അത് ചേർക്കണേ. ഇപ്പം തന്നെ കണ്ടില്ല അതിൻ്റെയൊക്കെ ഒരു കളറ്. തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ എന്ത് ചേർക്കുക, നമ്മൾ ആദ്യം തന്നെ അരിഞ്ഞു വെച്ച നമ്മളെ വഴുതനങ്ങില്ലേ അത് ചേർക്കണേ.
ഗംഭീരമായിട്ടാണ് ഇളക്കി കൊടുക്കണേ. അപ്പം നേരത്തെ ഞാൻ ഉപ്പ് ചേർത്തിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായി തോന്നി. അപ്പോൾ കുറച്ചും കൂടി ചേർത്തു. അപ്പം നമ്മൾ ചേർത്ത ആ മസാലകൾ ഇതിക്ക് നല്ല രീതിക്കിട്ട് പിടിക്കേണ്ട വഴുതനയ്ക്ക്. അതിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് വയ്ക്കണം. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. ആ ദാ തിളക്കുണ്ടല്ലോ. അപ്പോൾ നമ്മളിതിൽ ഒഴിച്ചാൽ വെള്ളം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെന്തിട്ടില്ല കേട്ടോ. ഒന്നും കൂടി നമുക്കൊരു സിമ്മിലിട്ട് വേവിക്കുക. വഴുതന വിഭവത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിനായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച നമ്മളീ ഒരു തൈരിൻ്റെ മിക്സ് എടുക്കുകയാണ്. വേഗത്തിന് ഇതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള തൈര് ഇതാ ഇതിക്ക് ഇങ്ങനെ ഒഴുകണം. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഈ ഒരു മണം മൂക്കിക്ക് ഇങ്ങനെ അടിച്ച് കയറുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണു വ്യത്യസ്തമായിട്ടുള്ള മഴ വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കണു. വേഗം തന്നെ കഴിക്കാനായിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റുക. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുക കേട്ടോ. ചോറിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ കഴിച്ചു നോക്കട്ടോ. ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഒരു തൈരിൻ്റെ ആ ഒരു പുളിയൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകളും നല്ല രീതിക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ വഴുതന ഉണ്ടാക്കണമെന്ന് എന്തായാലും ഇതൊരു വ്യത്യസ്തത നിറഞ്ഞൊരു വിഭവം തന്നെയാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ചോറുണ്ടാനേ വേറൊരു കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഇതുണ്ടാകുമ്പോൾ കാരണം നല്ല സ്പൈസി ഉണ്ടാക്കും. കുരുമുളകൊക്കെ ചേർത്തോണ്ട് നല്ല എരിവ് കിട്ടുന്നുണ്ട്. പിന്നെ ആ തൈരിൻ്റെ ഒരു പുളിപ്പും എല്ലാം കൂടി ആയിട്ട് നല്ല ഗംഭീരമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മളെ ഈ ഒരു കറിക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇത് ഇഷ്ടമാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എന്തെങ്കിലും കമൻസും സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് മിളിർന്നെ. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു വേറൊരു അടിപൊളി വിഭവമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.